بسم الله، الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. الحمد لله എന്ന് ചൊല്ലൽ വളരെ പുണ്യമുള്ള ഒരു ദിക്റാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു, എല്ലാ സ്തുതിയും അള്ളാഹുവിനേക്കാണ് എന്ന അർത്ഥം വരുന്ന വളരെ സിമ്പിളായൊരു വാക്കാണ്. പലപ്പോഴും സംസാരങ്ങളിൽ നാം അത് പറയാറുണ്ട്, എങ്കിൽ മനസ്സിലാക്കുക അത് വലിയ ദിക്റു കൂടിയാണ്, വളരെ പ്രധാനപ്പെട്ട ദിക്റാണ് അൽഹംദുലില്ലാഹ് എന്നുള്ളത്. എന്നാലും അൽഹംദുലില്ലാഹ് ചൊല്ലേണ്ട ചില സ്പെഷ്യൽ സമയങ്ങൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു അൽ അദ്കാറിൽ. അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ കുല്ലു മ്രിഇൻ ദീബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിൽഹംദിലില്ലാഹി അഖ്തഉ. ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും ആ തുടക്കത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് ഒരാൾ ചൊല്ലിയില്ലെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ നല്ല കാര്യം തുടങ്ങുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലണം. എന്നിട്ട് വിശദമായിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇഅലം അന്നൽഹംദ മുസ്തഹബ്ബുൻ, അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലൽ സുന്നത്താണ്. ഫിബ്തിദാഇ കുല്ലി കുല്ലി അംറിൻ, എല്ലാ കാര്യം തുടങ്ങുമ്പോഴും ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. കമ സബഖ നേരത്തെ പറഞ്ഞതുപോലെ വയുസ്തഹബ്ബു ബഅദൽ ഫറാഗ് മിനത്തആമി. ഇനി ഓരോ സന്ദർഭങ്ങൾ പറയുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലൽ സുന്നത്താണ്. വശറാബി, എന്തെങ്കിലും കുടിച്ചാൽ, കുടിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലണം. വൽ അതാസി, തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലണം. വഇന്ദ ഖിത്ബത്തിൽ മർഅ, സ്ത്രീയുമായി വിവാഹാലോചന നടത്തുമ്പോൾ അവിടെയും അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലണം. വകദാ ഇന്ദ അഖ്ദിൻ നിക്കാഹി, നിക്കാഹിൻ്റെ സമയത്ത്. വബഅദൽ ഖുറൂജ് മിനൽ ഖലാഇ, കക്കൂസിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത്. അതുപോലെ വയുസ്തഹബ്ബു ഫിബ്തിദാഇൽ കുതുബിൽ മുസന്നഫ, ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് ചിലൽ സുന്നത്തുണ്ട്. അതുപോലെ ഫിബ്തിദാഇ ദുറൂസിൽ മുദർരിസീൻ, ദർസ് നടത്തുന്നവർ അവരുടെ ദർസിന് തുടക്കത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലണം. അതായത് ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൻ്റെ തുടക്കം, നല്ല കാര്യങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. വഖിറാഅത്തി ത്വാലിബിൻ, കുട്ടികൾ പഠിക്കണം. സവാഉൻ ഖറഅ ഹദീസൻ ഔ ഫിഖ്ഹൻ ഔ ഗൈറഹുമ, നല്ല കാര്യം എന്ത് തന്നെയാണെങ്കിലും ശരി, ഫിഖ്ഹോ ഹദീസോ ഏത് ഫന്നാണെങ്കിലും നല്ല കാര്യങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ വിദ്യാർത്ഥികളും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലൽ സുന്നത്താണ്. ഇനി അള്ളാഹുവിനേക്ക് ഹംദ്, സ്തുതി സമർപ്പിക്കാൻ ഒരുപാട് വാചകങ്ങൾ ഉണ്ടെങ്കിലും അതിൽ വളരെ പ്രധാനപ്പെട്ട വഅഹ്സനുൽ ഇബാറത്ത് ഫിദാലിക, ഏറ്റവും ഭംഗിയുള്ള ഇബാറത്ത്, അള്ളാഹുവിനേക്ക് ഹംദ് സമർപ്പിക്കാൻ ഏറ്റവും ഭംഗിയുള്ള ഇബാറത്ത്, പിന്നെ എന്താണ് വചനം, ഇബാറത്ത് മീൻസ് വചനം, ഏറ്റവും ഭംഗിയുള്ള വചനം എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം ദുആ ചെയ്യുമ്പോൾ, അതുപോലെ പിന്നെ പ്രസംഗിക്കുമ്പോഴൊക്കെ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലൽ. അവിടെ മാത്രം പോരാ, ഈ പറഞ്ഞ ഘട്ടങ്ങളിലൊക്കെ അൽഹംദുലില്ലാഹ് ചൊല്ലണം എന്നല്ല, നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴൊക്കെയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്.